الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. اتقوا الله عباد الله. ഏറ്റവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽപ്പറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മളോട് ഏറെ കാരുണ്യവാനായിക്കൊണ്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തം മടക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വപ്നങ്ങളിൽ ധാരാളം ഉടവ് കാണുന്നുണ്ട്. ശാരീരിക പ്രയാസമില്ലാത്ത ആളുകളൊക്കെ, പുറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ സ്വപ്നിലേക്ക് പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വയനാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ അവിടെയുള്ള ആളുകളെ സഹായിക്കുവാനും അവിടെയുള്ള ആളുകളുടെ രക്ഷാമാർഗങ്ങളുമായി കൊണ്ട് ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടവരാണ്, അറിഞ്ഞവരാണ് നമ്മൾ. കഴിഞ്ഞ കുതുമ്പയിൽ ആ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പാഠങ്ങളെ നമ്മൾ മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ജീവിതം എന്നുള്ളത് സുഖവും ദുഃഖവും സമ്മിശ്രമായിക്കൊണ്ടുള്ള ഒരു മേഖലയാണ്. ഇന്നൊരു പക്ഷേ മനം നിറയെ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നാളെ ഒരു പക്ഷേ നമ്മൾ ദുഃഖിതരായിക്കൊണ്ടായിരിക്കുമാണ്. പല രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് നൽകിക്കൊണ്ട് പഠിച്ചവർക്ക് പരീക്ഷിക്കും, സമ്പത്ത് തീരെ കൊടുക്കാത്തവർക്ക് പരീക്ഷിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം പെട്ടെന്ന് നൽകിക്കൊണ്ട് പഠിച്ചവർക്ക് പരീക്ഷിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഭൂചലനം, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയം, ഈ രൂപത്തിലുള്ള എല്ലാ മേഖലകളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള
പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ എത്രയോ ആളുകൾ സ്വീകരിക്കുന്ന ഒരുപാട് കുറുക്കുവഴികളെ നമുക്ക് കാണാൻ കഴിയും. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇനി എന്റെ വക്കിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഇനി എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് ജീവൻ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകമുണ്ട്, നാളെ വിചാരണയുണ്ട്, എനിക്ക് കബറി ജീവിതമുണ്ട്, വർഷതയായ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിൽ പഠിച്ചു പരീക്ഷിച്ചാലും അതിലെല്ലാം ക്ഷമിച്ച് സഹിച്ച് ആ റബ്ബിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ കീഴൊതുങ്ങി നിൽക്കുവാൻ വിശ്വാസിക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഈ ഐഹിക ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന്റെ കലവറയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു, ബ്രഹ്മ സന്തോഷമല്ലോ, അത്യാവശ്യത്തിലൊക്കെ ഇവിടെ ആനന്ദിക്കുവാനുണ്ടല്ലോ, കുറച്ചൊക്കെ ഞാൻ അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പടച്ചവപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അവൻ എങ്ങനെയുള്ളവനാണ്, ജീവിതത്തെയും മരണത്തെയും സിദ്ധിച്ചവനാണ് ആ റബ്ബ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ പഠിച്ചവർ എന്ത് ചെയ്യാണ്? നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വ ഇലൈനാ തുർജഊൻ. ഒരു പരീക്ഷണം എന്ന നിലക്ക്, ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. അള്ള പറയണ കൂടെ നിങ്ങളെ നാം പരീക്ഷിക്കും. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, മനഃപ്പാഠമാക്കി വെക്കണം. ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന വചനങ്ങളാണ് ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ നിയമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ടോ, ഏതൊക്കെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ തരുന്നുണ്ടോ, ആ നിമിഷങ്ങളിലെല്ലാം മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന വചനങ്ങളാണ്. കുറച്ചൊക്കെ ഭയം നൽകിക്കൊണ്ട്, പക്ഷി നൽകിക്കൊണ്ട്, ധനനഷ്ടം നൽകിക്കൊണ്ട്, വിഭവ നഷ്ടം നൽകിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്റെ കഥാവ് സ്മഹാനുഭവത്തിനാണ് പറയുന്നത്, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷവാർത്തയുള്ളത്. അപ്പൊ പരീക്ഷണം ഉണ്ടാകും, അള്ളാഹ് പരീക്ഷണമുണ്ടാകും. ആ പരീക്ഷണത്തിൽ എന്തിനാ ചെയ്യണം? നമുക്ക് ക്ഷമിക്കുവാൻ വേണം. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നിയോഗിതരായിക്കൊണ്ടുള്ള പ്രവാചകന്മാർ ഓരോ സമുദായത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദൂതന്മാരെ നിയോഗിച്ചപ്പോ ആ ദൂതന്മാരെ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എത്രയാണ്, അവർ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്. പ്രിയപ്പെട്ടവരെ, ദീനിന്റെ പേരിൽ എന്തൊരു ശ്രമമാണ് അല്ലെങ്കിൽ എന്തൊരു പ്രയാസമാണ് ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ളത്? ഈ ധർമ്മത്തിന്റെ മേഖലകളിൽ ആരെങ്കിലും ഒരു ക്ലാസിലേക്ക് ക്ഷണിക്കുവാനോ ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുവാനോ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ ആരെങ്കിലും ആ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പോലും നഷ്ടപ്പെടുത്തുമാർ ജനങ്ങൾ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉമ്മയോ ചരിത്രം അറിയാത്തവർ ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല.
സമ്പന്നതയുടെ കൊടുകുടിയിൽ ജീവിച്ച മഹാനായ വിശ്വപ്രദയം ബാബു. പ്രിയപ്പെട്ടവരെ, മദീനയുടെ ഒരു ഭാഗത്ത് വിശ്വപ്രദയം ബാബുന് വരുന്നുണ്ട് എന്നുള്ളത് കിലോമീറ്ററുകൾ ദൂരെയുള്ള ആളുകൾ പോലും അറിയുമാത്രയേ വിലപിടിപ്പുള്ള സുഗന്ധം ഉപയോഗിച്ച മഹാനായ വിശ്വപ്രദയം ബാബുന്നു. അന്നാന്റെ മാർഗത്തിൽ ഒരുപാട് തരംഗത്ത് നടത്തി, ഒരുപാട് പ്രവർത്തിച്ചു, പടച്ചുറപ്പ് കൊടുത്ത സമ്പത്തം അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു. മദീന പള്ളിയിലെ ഒരിക്കലിരിക്കുമോ ഒരു മനുഷ്യരാ ചെറുപിടിച്ച മുടിയുമായി വസ്ത്രം തീരിയ നിരക്കായി ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. പ്രവാചകൻ നയനെ കടലാ നിറഞ്ഞൊഴുകുകയാണ്. നോക്കുമ്പോൾ മഹാനായ സങ്കടപ്പെട്ട് കരയെ മിസ്റ്ററേ, ഒരു വേലങ്ങി ആരായിരുന്നു? നീ സമ്പത്തുള്ള വ്യക്തിയായിരുന്നു. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ഓരോ വീടുകൾ കയറി കയറി ഇറങ്ങി ദഴവത്ത് നടത്തി വിശ്വപ്രതിയുണ്ടാവുന്നു. സമ്പത്തൊക്കെ അവന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു. വിശ്വപ്രതി എന്നാവുന്നു മരണപ്പെട്ടപ്പോ പരാതിയുമായി അരികിലേക്ക് വരികയാണ്. പ്രവാചകനോട് പറയുകയാണ് തലഭാഗം മറക്കുമ്പോൾ കാൽപാദം പുറത്തു വരികയാണ്. കാൽപാദം പുറത്തു കാണുകയാണ്. അവരിലേക്ക് എടുത്തു നോക്കുമ്പോൾ അവസ്ഥയാണ് മഹാനായ വിശ്വസ്വല്ലം പറഞ്ഞു. സ്വഭാവ കാൽപാദം നിങ്ങൾ പുല്ലി വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച സഹാബിയുടെ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ സാധിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് നിഷ്കപ്രദയമാവുന്നതിന് അമ്മാനോട് പറയാനുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നാളെ റബ്ബിനോട് എന്ത് പറയാൻ കഴിയും? നമുക്ക് പോയി കിടക്കേണ്ട ആ കബറി, നമുക്ക് പോയി കിടക്കേണ്ട ആ കബറി. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പടച്ചുറപ്പ് നമ്മളോട് ചോദിച്ചു എന്താണറിയോ? പഠിച്ചുറപ്പിന്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ മാറ്റുന്ന ചോദ്യമാണ്. അല്ല കൂട്ടരെ, നിങ്ങൾ വിചാരിക്കുകയാണോ വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന്? ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ അടുത്തുള്ള നെല്ലെന്താ, ഞാൻ പറഞ്ഞു ജുമാക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സുബൈ നേരത്തെ എത്തിയിട്ടുണ്ട്, അല്ലെ ഞാൻ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്. പഠിച്ചൊക്കെ സ്വർഗം നൽകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അല്ലേ? നമ്മളൊക്കെ നെല്ലിയിരിക്കുന്ന അങ്ങനെയാ. എന്നാൽ ചോദിക്കുന്നു, നിങ്ങളന്ന് വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ള യാതനകളും വേദനകളും നൊമ്പരങ്ങളും പീഡനങ്ങളും ഒന്നും അനുഭവിക്കാതെ എത്രത്തോളം എന്ന് വെച്ചാൽ അവരിലെ ദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാൻ എപ്പോഴാണ് റബ്ബിന്റെ സഹായം ലഭിക്കുന്നതെന്നാണ്, എപ്പോഴാണ് പടച്ചവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കുക? അറിയണേ, പടച്ചവത്തിന്റെ സഹായം ഏറ്റവും അടുത്താകുന്നു. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ കാണുമ്പോ സന്തോഷിക്കേണ്ട, എനിക്കൊന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്ന് എഴുതേണ്ട. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നിനക്ക് നൽകിയിട്ടുണ്ട്. ആ സമ്പത്ത് നിനക്ക് നൽകിയതിലൂടെ പടച്ചവത്ത് നിന്നെ പരീക്ഷിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് അല്ലെ? എത്രയോ ആളുകളെ ദുരിതബാധിതരായി കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളുകളുടെ അടുത്തേക്ക് പോവുകയും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭം അവരെ അവഹേളിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ഉള്ള ആളുകൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെ നടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെടുന്ന കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ഇനി ഈ രൂപത്തിലുള്ള ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് പാടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ റബ്ബിന്റെ തീരുമാനം അനുസരിച്ച്,
റബ്ബിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല. ഒക്കെ പടച്ചോന്റെ തീരുമാനം. നിന്റെ ജീവിതത്തിൽ എന്ത് ശ്രദ്ധകൾ എന്നിട്ട് വരുന്നുണ്ടോ നീ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് റബ്ബിന്റെ തീരുമാനമാണ്, ഇത് പടച്ചോന്റെ തീരുമാനമാണ്. അപ്പൊ ആ മക്കൾ സ്ഥാനം നൽകിയ പരീക്ഷണത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ആ പ്രധാനപ്പെട്ട വിഷയം? എല്ലാ നന്മകളും തിന്മകളും അള്ളാഹുവിനാണെന്നുള്ള വിശ്വാസം. ഇത് സ്വാഭാവികമായി പല സന്ദർഭങ്ങളിലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ എന്റെ റബ്ബിനെ ഒഴിവാക്കി, എന്റെ റബ്ബിനെ തള്ളിവിട്ടു, അല്ലെങ്കിൽ ഞാൻ കുറച്ചും വിവാദം ചെയ്യുന്ന ആളല്ലേ, എന്റെ അയൽവാസി ഒരു ദുരിതം ചെയ്യാത്ത ഒരു അകലം ചെയ്യാത്ത ആളാണ്, ഓർക്കും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചെയ്യാൻ കൂട്ടിക്കൊണ്ടിരിക്കപ്പെട്ടവരെ, അഭാവ സുധാനുള്ള പരീക്ഷണത്തെ നമ്മൾ ക്ഷമിക്കുക. അതല്ലേ നമ്മൾ പറഞ്ഞു പോയത്, പഠിച്ചവരെ നീ നൽകിയതിനെ തകയാൻ ഒരാളും, നീ തടഞ്ഞു വെച്ചതിനെ നൽകുവാൻ ഒരാളും ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു കഴിവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകമൊമ്പാടുമുള്ള ആളുകൾ അത് തടഞ്ഞു വെച്ചാലും അത് നടക്കൂല. പടച്ചറപ്പ് തീരുമാനിച്ചതേ സമയം നടക്കുള്ളൂ അല്ലെ. അപ്പൊ ആ രൂപത്തിൽ അബാബുവിനിൽ നിന്നുള്ളതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ നിനക്കുണ്ടായെങ്കിലും, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിന്നിലൂടെ കടന്നു വരുമ്പോഴും, ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന മറ്റൊരു ചിന്ത എന്ന തരൂ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്റെ ഭാഗത്തൊരു തങ്ങളുണ്ട്, തങ്ങളെടുത്ത് പോയ കാര്യം നടക്കുന്നില്ല. എന്റെ ഭാഗത്ത് ഒരു ബീവിയുണ്ട്, ഒരു മണ്ണു പറയുണ്ട്, ഒരു ശ്രീഹുണ്ട് എന്നുള്ള വിശ്വാസമല്ല. എനിക്ക് പരീക്ഷണങ്ങൾ നൽകിയ എന്റെ റബ്ബ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ മഹന്മാരായിക്കൊണ്ടുള്ള പ്രവാചകന്മാരുടെ പല ചരിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് അറിഞ്ഞു വരുന്നത്. മഹാനായ മോസാനെ അറിയിച്ചു, രക്ഷപ്പെട്ട അതുപോലെ തന്നെ ആയിരം കൂടി കടന്നു വരികയാണ്. അങ്ങനെ രക്ഷപ്പെട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോ, ആർത്തിറക്കുന്ന സമുദ്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അയ്യായികൾ പറഞ്ഞില്ലേ മോസ, അവർ നമ്മളെ പിടികൂടുമോ, അവർ നമ്മളെ പിടിക്കുമോ എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നമഅനി റബ്ബീ സയഹ്ദീനി, തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആർത്തിരമ്പുന്ന സമുദ്രത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തും ചെയ്യും, ജീവൻ പോലും നഷ്ടപ്പെടും എന്നുള്ള രൂപത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും മഹാനായ മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിൽ വന്ന ചിന്ത എന്താ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും, ആ രക്ഷപ്പെടുത്തി തരും. സമുദ്രത്തിലടിക്കുന്നു, സമുദ്രം പിണരുന്നു, ആ സത്യവിശ്വാസികളും അവരിൽ വിശ്വസിച്ച ആളുകളും മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയും കടന്നു പോകുന്നു. ശത്രുക്കളായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സമുദ്രത്തിൽ വെച്ച് പിടികൂടുന്നു. നല്ല ഒരു ചിന്തയാണ് അല്ലെ. ഈ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ടത്. മഹാനായ ഇസ്രയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞപ്പോ ആ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൗരഭൂമിയിൽ ഇരിക്കുമ്പോ ഉപകൃഷ്ണീക്രമ്യഭാവനെ ചോദിച്ചത് റസൂലെ, അവർ നമ്മളെ പിടിക്കുമോ എന്ന് ചോദിക്കുമ്പോ
ആ ഒരു പരീക്ഷ രൂപത്തിലുള്ള വാക്കുകൾ തന്നെയാണ് പിടിപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂബക്കറെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും വിശ്വസിക്കേണ്ടതില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറേണ്ടതുണ്ട്. കാരണം എന്തറിയോ, ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഏതൊക്കെ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചാലും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലയിലേക്കോ നമ്മൾ യാതൊരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പാടില്ല. പോകാനെളുപ്പാണ്, പോകാൻ വളരെ സിമ്പിളാ. അടുത്തുള്ള അയൽവാസിയോട് പോയി ജസ്റ്റ് ചോദിച്ചാൽ മതി, ആ പ്രയാസത്തിനാണ് എന്തൊക്കെ ചെയ്യാം, എന്തെങ്കിലും കുറുക്കോണികളുണ്ടോ? 140 കുറുക്കോണികൾ ഒരു പക്ഷേ ആ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മൾ ഒരിക്കലും അത്തരത്തിൽ നമ്മൾ ചെന്നുപോയി പെടാൻ പാടുന്നതല്ല. ഇനി എന്താണ് ഈ പരീക്ഷണങ്ങളിലൂടെ എല്ലാം നമ്മൾ നേടുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ മുഹബ്ബത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസ്ബിഹു. ആർക്കെങ്കിലും ഒരു നന്മ വേണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാളെ പരീക്ഷിക്കും എന്നുള്ളത് അള്ളാഹു ഇഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ റബ്ബിന്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായി കൊണ്ട് പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെക്കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണവും നമ്മൾ നമ്മുടെ കുടുംബവുമായി ആനന്ദപൂർവ്വം നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വേള പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിക്കൊണ്ട് നമസ്കാരത്തിലൊക്കെ കഴിഞ്ഞ് അതിലൊക്കെ കഴിഞ്ഞ് ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണത്തിന്റെ മേഖലകളിൽ നിന്നും എല്ലാവരെയും ഏറ്റവും ആദരവുണർന്ന സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് നല്ല ആളുകളായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമെന്ന് ശബ്ദത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം പ്രസംഗിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ രൂപത്തിലൊരു വിശ്വാസിയെ പരീക്ഷിച്ചാണ്? ആ പരീക്ഷണങ്ങളിലെല്ലാം അവൻ ക്ഷമിക്കുകയും ആ റബ്ബിനെ മറക്കാതെ ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാളെ പരലോകത്ത് അവൻക്ക് ഒരുപാട് നേട്ടങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, പ്രിയപ്പെട്ടവരെ, അജ്നബിയിലെ അംറിൽ മുമ്പിൽ ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്! അവന്റെ എല്ലാ കാര്യങ്ങളും അവൻക്ക് ഗുണമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന വല്ലാത്ത ഒരു സമാധാനം, ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ലഭിക്കുന്ന വലിയ സമാധാനമുണ്ട്. നോക്കൂ നിങ്ങൾ,
ഇത് ഒരു വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുന്നില്ല. എന്താണ് വിശുദ്ധമാവ് ഈ വസ്തുക്കളെ പറയുന്നത്? അവൻകൊരു സന്തോഷം പാലിച്ചാലവൻ നന്ദി കാണിക്കുന്നു, സ്വകാര്യല്ലോ അത് നിനക്ക് നന്മയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അമ്മാന്റെ അടുത്തൊരു നന്മ കിട്ടിയാൽ, ഒരു സന്തോഷമുള്ള കാര്യം കിട്ടിയാൽ, നമ്മൾ നന്ദി കാണിച്ചാൽ അതും നമുക്ക് നന്മയാണ്. അവനൊരു വിഷമം ബാധിച്ചു, അപ്പോൾ അവൻ എന്ത് ചെയ്തു? സ്വഭാവം അവൻ ക്ഷമിച്ചു, അതും അവൻ ഗുണകരമായിരിക്കും. രണ്ട് രൂപത്തിലാണെങ്കിലും വിശ്വാസ ഗുണമാണ് പ്രിയപ്പെട്ടവരെ. അനുസരണത്തോളം ആ ഹദീസിന്റെ തുടക്കം തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മുഅ്മിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. രണ്ടാണെങ്കിലും വിശ്വാസികളെ നമുക്ക് ഹൈറിയെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കാനുള്ള കാരണം തന്നെ പ്രിയപ്പെട്ടവരെ, ദൈനംദിന ജീവിതത്തിൽ ഓരോരോ പരീക്ഷണത്തിന്റെ രാവുകൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിലൊക്കെ ആയി ഏതൊക്കെ രൂപത്തിലാണ് നമ്മളെ തേടി വിടുക എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ആ രൂപത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും ക്ഷമിച്ച് ക്ഷമിച്ച് നല്ല ഒരു ഇഖ്ലാസുള്ള മുഅ്മിനായിക്കൊണ്ട് അടിയുറച്ച് ഈമാനോടുകൂടി ജീവിക്കുവാനാണ് നമ്മൾ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ നീങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസോട് കൂടി സ്വീകരിക്കും. ആകട്ടെ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരി സഹോദരന്മാർ അബാബുവിന്റെ മഹനീയമായ വിളിക്ക് ഉത്തരം നൽകി പോയിട്ടുണ്ട്. അബാബു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങൾ അബാബു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ആകട്ടെ, രോഗികളായ ഒരുപാട് ആളുകൾ ദുആ ചെയ്യുവാൻ നമ്മോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്തുകൊണ്ട് പറയുന്നില്ല. എല്ലാ ആളുകൾക്കും അബാബു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിക്ഷ നൽകി പ്രിയപ്പെട്ടവരെ അത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക, ആളുകൾക്ക് നന്മ നമ്മൾ ചെയ്യുക. ഇതൊക്കെയാണ് പലവും ഇന്ന് നമ്മൾ എടുക്കുന്ന കളക്ഷൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. എല്ലാവരും അത്മാർത്ഥമായി കൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു തുക നമ്മുടെ ഈ പള്ളിയുടെ നടത്തിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കണം. അതൊക്കെ നാളെ പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് നാളെ വരും. മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുമ്പോ ഒരാളും നോട്ടുകെട്ടുകളുമായിട്ട് കടന്നു പോകുന്നില്ല. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ സ്ഥലത്തൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് മോനെ പാടെ കബറിൽ കൊണ്ടുപോയി അവരുടെ പൈസ ഒന്നിട്ടോ എന്ന് ഒരു ഉപ്പയും ഒരു മോനോടൊന്നും അവർ വസീത്ത് ചെയ്തിട്ടില്ല. ഞാൻ അതൊക്കെ പറഞ്ഞതിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് കൊടുത്തോ അതാണ് നമ്മുടെ പരലോകം. അത് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടുമാകുമ്പോൾ അതിന്റെ പകൽ ഒന്നുകൂടി കൂടും. ആ രൂപത്തിൽ ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി എല്ലാവരും സ്വീകരിക്കുക. കഴിഞ്ഞ ആഴ്ച വയനാട് ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻ നമ്മളെടുത്ത് പറയാത്തില്ല. നല്ല ഒരു രൂപത്തിലുള്ള സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സദസ്സുകളെല്ലാം അതിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാകട്ടെ. ഇതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ ആളുകളെ സഹായിക്കുവാനും നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുവാനും അള്ളാഹു നമുക്ക് നല്ലൊരു വിശാലമായ മനസ്സ് പ്രദാനം ചെയ്തു മാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാറ്റി മാറാകണേ. നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ മുഅ്മിനുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ മുഖ്ലിസീങ്ങളുടെ കൂടെ നാദാ നീ ഞങ്ങളുടെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകണേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നവരനുഗ്രഹിക്കും മാറാകണേ. അബാബുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും നീ കാത്ത് സംരക്ഷിച്ചു മാറാകണേ. അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും അബാബുവേ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു മാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യവും ആക്രിയത്വവും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും മാറാകണേ. അബാബുവേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും പ്രശോധനയും ുംറാകണേ. അള്ളാഹുമ്മ
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين الحمد لله رب العالمين.